നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നവീൻ ബാബുവിനെ ഇല്ലാതാക്കിയ ഈ പിശാചുക്കൾ ആ കുടുംബത്തെയും ഇല്ലാതാക്കും. ആ അമ്മയെയും മക്കളെയും എങ്കിലും കേരളത്തിന് രക്ഷിക്കാൻ കഴിയണ്ടേ? ഇല്ലെങ്കിൽ നമ്മൾ മലയാളികൾ തലകുനിച്ച് നിൽക്കേണ്ടി വരില്ലേ? ഈ ചെകുത്താന്മാരുടെ കണ്ണ് പതിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. പോരാടാൻ ആ അമ്മയ്ക്കും മക്കൾക്കും കഴിയുമോ? നീതിക്ക് വേണ്ടി ആ കുടുംബം തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ കൂടെ ആരൊക്കെ ഉണ്ടാകും? CPM എന്ന കുടിലതയെയാണ് അവർ ചെറുക്കാൻ പോകുന്നത്. ഈ ഭരണത്തിൻ കീഴിൽ ആ കുടുംബത്തിന് നീതി കിട്ടുമെന്ന ഒരു പ്രതീക്ഷയുമില്ല. മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചിലപ്പോൾ ആ അമ്മയ്ക്ക് നീതിക്ക് വേണ്ടി തെരുവിലേക്ക് ഇറങ്ങാൻ കഴിഞ്ഞെന്നും വരില്ല. കാരണം രണ്ട് പെൺമക്കളാണല്ലോ, അവരെയെങ്കിലും സംരക്ഷിക്കാൻ ആ അമ്മയ്ക്ക് കഴിയണമല്ലോ. കൊടിയ വഞ്ചനയും നീതികേടുമാണ് ഈ പ്രസ്ഥാനം ആ കുടുംബത്തോട് കാണിച്ചിരിക്കുന്നത്. ഇത് പിശാചുക്കളാണ്, കമ്മ്യൂണിസ്റ്റുകളെയല്ല. കയ്യിലുള്ളത് ചോര ചെങ്കൊടിയല്ല, വ്യാജ ചെങ്കൊടിയാണ്. ഇത്രയും തുറന്നു പറഞ്ഞില്ലെങ്കിൽ നവീൻ ബാബുവിന്റെ കുടുംബത്തെ കാണുമ്പോൾ ചങ്ക് പൊട്ടിപ്പോകും. നവീൻ ബാബുവിന്റെ ദാരുണ അന്ത്യം സംബന്ധിച്ച ദുരൂഹതകൾ ജനഹൃദയങ്ങളിൽ ചൂഴ്ന്നു നിൽക്കെ തീനാളങ്ങൾ ആ ജഡം വിഴുങ്ങി തീരും മുൻപ് അതിന്റെ തെളിവ് മുച്ചൂടും നശിപ്പിച്ച് അന്വേഷണം തേച്ചുമാച്ചു കളയാൻ നടത്തുന്ന തീവ്ര ശ്രമത്തെ എങ്ങനെ കേരളത്തിന് നിസ്സംഗതയോടെ കണ്ടിരിക്കാൻ കഴിയുന്നു? ഈ പിശാചുകൾക്കെതിരെ കൊടുങ്കാറ്റുയർത്തേണ്ട നമ്മൾ നനഞ്ഞ പടക്കമായിരുന്നാൽ മതിയോ? രാഷ്ട്രീയ അതിർവരമ്പുകൾ മറികടന്ന് കേരളം പൊട്ടിത്തെറിക്കേണ്ട സമയമല്ലേ ഇതെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുകയാണ് ശക്തിധരൻ. ഈ പ്രസ്ഥാനത്തിനുള്ളിൽ കഴിഞ്ഞിരുന്ന ആളായിരുന്നല്ലോ ഒരു കാലം വരെ ശക്തിധരൻ. അപ്പോൾ അവരുടെ എല്ലാ തൊട്ടിത്തരങ്ങളും കൃത്യമായി ശക്തിധരന് ഊഹിച്ചെടുക്കാം. അതുകൊണ്ട് തന്നെ ശക്തിധരൻ പറയുകയാണ് ആ കുടുംബത്തിന് നീതി കിട്ടാൻ പോകുന്നില്ല എന്ന്. ശക്തിധരൻ CPMനെതിരെ വലിയ രീതിയിൽ രോഷം പ്രകടിപ്പിക്കുകയാണ്. മാധ്യമങ്ങൾ ശബ്ദിച്ചത് കൊണ്ട് മാത്രം മതിയോ? അവർക്കിതിലും വലിയ മറ്റൊരു ഇരയെ വീണുകിട്ടിയാൽ അപ്പോൾ ഈ ദാരുണ സംഭവവും ഭരണത്തെടുത്തു വയ്ക്കും, അതിന് പിന്നാലെ ഓടും. അവർക്ക് ലാഭത്തിൽ മാത്രമാണ് കണ്ണ്, ആദർശത്തിലോ പ്രതിബദ്ധതയിലോ അല്ല. അങ്ങനെ ഒരു പോരാട്ട ചരിത്രം മാധ്യമങ്ങൾക്കില്ല, ഉണ്ടാവുകയുമില്ല. കേരളത്തെ കൂച്ചുവിലങ്ങിട്ട് നിർത്തേണ്ട സമരമാണ് ഉണ്ടാകേണ്ടത്. രാജാവിനെ നടു റോഡിൽ നഗ്നനാക്കി നിർത്തണം. അതിനുള്ള സമരമുറയിലേക്ക് കേരളം നീങ്ങിയേ തീരൂ. അതുകൊണ്ടാണ് AK ബാലൻ നേതൃത്വത്തെ എപ്പോഴും പിപ്പിരി കയറ്റുന്നത്. ഒന്നും പേടിക്കാനില്ല, മൂടുറച്ചിരുന്നാൽ മതി, എല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ അടിച്ചൊതുക്കി കാണിച്ചു തരാം. മണ്ടൻ ബാലൻ ഒന്നും കണ്ടിട്ടില്ല. വീരവില്ലാളി മുൻ AD GP ഇപ്പോൾ എവിടെയാ ബാല? ബാലനാണല്ലോ ഇപ്പോൾ താരം. മാധ്യമങ്ങളുമായുള്ള പാലം ബാലനാണ്. പാർട്ടി ബാലനെ ഏൽപ്പിച്ചിരിക്കുന്ന ഏക ദൗത്യം മറ്റൊന്നാണ്. EP ജയരാജൻ കേരളത്തിൽ എവിടെയും രംഗത്തില്ല എന്ന വാർത്ത മാധ്യമങ്ങളിൽ വന്നാൽ ദോഷം ചെയ്യും, വരരുത് എന്നാണ് ബാലന്റെ ശാഠ്യം. അങ്ങനെ വാർത്ത വരാതിരിക്കാൻ ബാലൻ മുട്ടില്ലാതെ പച്ചനോട്ടുകൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊരു പത്രവും ഈ കൊടുങ്കാറ്റിൽ ജയരാജൻ എവിടെയെന്ന് അന്വേഷിക്കില്ല. ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ഇത്രയും സങ്കീർണമായ വിഷയങ്ങൾ പാർട്ടി നേരിടുമ്പോൾ മുങ്ങി നടക്കുന്നത്, പുറത്തറിയിക്കാതെ മുക്കുന്നത് വലിയ ചെലവുള്ള കാര്യം തന്നെയാണെന്നാണ് ബാലന്റെ ഭാഷ്യം. അമ്മായിയപ്പനും മരുമകനും ചേർന്നുള്ള കൂട്ടഭരണത്തിൽ ബാലന്റെ റോൾ എവിടെയാണ്? ആരെ ചാരി നിന്നാലാണ് ഗുണമുണ്ടാകുക? അതിനനുസരിച്ച് ചുവടുവെക്കുന്ന മിടുക്കേ ഉള്ളൂ ദിവ്യയ്ക്ക്. അവസരവാദമല്ലാതെ മറ്റൊരു രാഷ്ട്രീയവും ഈ മഹിളക്കില്ല. ഏതാനും ദിവസമായി MV ഗോവിന്ദന്റെ ഭാര്യയുടെ കൂട്ടിരിപ്പാണ് പണി. അടുത്ത ഊഴം EP ജയരാജന്റെ ഭാര്യയുടെ ഒപ്പമായിരിക്കും. കുട്ടിക്കാലത്ത് ദിവ്യയുടെ അമ്മയായിരുന്നു EP യുടെ കൃഷിപ്പണിക്കാരി. ഇപ്പോൾ കേരളത്തിൽ അരങ്ങേറുന്ന നാടകങ്ങൾ കണ്ട് മഞ്ജുളയും മക്കൾ നിരുപമയും നിരഞ്ജനയും എത്ര നാൾ പിടിച്ചു നിൽക്കും? ദിവ്യയെ അവിശ്വസിക്കേണ്ട കാര്യമില്ലെന്ന് കേരളത്തിലെ CPMന്റെ ഏറ്റവും വലിയ യുവജന സംഘടന പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത് നവീൻ ബാബുവിന്റെ പട്ടടയിലെ കനലുകൾ കത്തിത്തീരും മുൻപേ വിജയേട്ടാ ഞങ്ങൾ ഒപ്പമുണ്ട് എന്നുള്ള വിളംബരമല്ലേ? എന്തേ അതിനർഹമായ വിധത്തിൽ കേരളം ചുട്ട മറുപടി നൽകാത്തത്? ആ കുടുംബത്തിൽ അവശേഷിക്കുന്നത് നിഷ്കളങ്കരും അബലകളും മാത്രം ആയതുകൊണ്ടാണോ പരസ്യമായി ഇങ്ങനെ വെല്ലുവിളിക്കുന്നത്? മാളത്തിൽ ഒളിഞ്ഞിരുന്ന പ്രൈവറ്റ് സെക്രട്ടറിയെ വെച്ച് സ്വർണം വിറ്റിരുന്നവൻ ഇപ്പോൾ പെട്രോൾ വിൽക്കാനുള്ള കൂറ്റൻ ടാങ്ക് നിർമ്മിച്ചിരിക്കുകയാണ്. എവിടെ നിന്നാണ് ഇതിന് പണം? ആരുടെ ബിനാമിയാണിത്? ദിവ്യയ്ക്കോ കെട്ടിയവനോ ബിജു കണ്ടക്കയത്തിനോ ദല്ലാൾ പ്രശാന്തനോ ഇങ്ങനെ ഒരു ടാങ്ക് കൊണ്ടു നടക്കാൻ പോക്കുണ്ടോ? അപ്പോൾ ആരാണ് അസൽ ഉടമ?
ആ ടാങ്ക് എനിക്കുള്ളതല്ല എന്ന അശരീരി എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുക? സമാന വേഗതയിൽ കേരളത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും പെട്രോൾ ബങ്ക് സ്വന്തമാക്കിയിട്ടുണ്ടോ എന്ന് ഏതെങ്കിലും മാധ്യമം അന്വേഷിച്ചാൽ ബിനാമിയുടെ പൊയ്മുഖം പുറത്താകും. പക്ഷേ പൂച്ചയ്ക്കാരും മണികെട്ടും. 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കെ ഒരു കൂസലുമില്ലാതെ ദിവ്യയെ ഞങ്ങൾ ആർക്കും വിട്ടു തരില്ല എന്ന് ഇത്ര പച്ചയ്ക്ക് ഭീഷണി മുഴക്കുമ്പോൾ ആ 3 നിരാലംബരായ അബലകളോടാണോ ഈ മൂഢാളന്മാരുടെ കളി? ആരുടെ പിൻബലത്തിലാണ് ഈ അഹങ്കാര പ്രകടനം എന്നത് വ്യക്തം. ഇത്തരത്തിൽ വലിയ രീതിയിൽ CPM-നെയും പിണറായി വിജയനെയും PP ദിവ്യയെ സംരക്ഷിക്കുന്ന സകല കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയും പച്ചയ്ക്ക് പള്ളു പറഞ്ഞുകൊണ്ടാണ് ശക്തിധരൻ രംഗത്ത് വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.